നമസ്കാരം. ലോക്ക്ഡൌൺ ഒഴിവാക്കണമെങ്കിലും നിയന്ത്രണങ്ങൾ പാലിക്കണം എന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വോട്ടെണ്ണൽ ദിനത്തിൽ വിജയാഘോഷങ്ങൾ വേണ്ട, നിർണായകമായ ഘട്ടത്തിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വൈറസിനെ ചെറുക്കാൻ കഴിയൂ. സർക്കാരുമായി പ്രതിപക്ഷം യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഡായിയുടെ ഭാഗമായി മാത്രം പ്രതിരോധ പ്രവർത്തനം ഒതുങ്ങാൻ പാടില്ല. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗവുമായി സഹകരിക്കും. ജാഗ്രതയോടെയാകണം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ആശുപത്രികളിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയണമെന്നും ഓക്സിജൻ ഉൾപ്പെടെയുള്ള ജീവൻ സുരക്ഷാ രക്ഷാ സൗകര്യങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ സ്വാഗതാർഹമാണെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യ വാക്സിൻ നൽകാൻ തയ്യാറാകണം. ഹൈറിസ്ക് രോഗികൾക്ക് വാക്സിൻ നൽകാൻ മുൻഗണനാ സംവിധാനം വേണം. വീടുകളിലെത്തി വാക്സിൻ നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ആദിവാസി കേന്ദ്രങ്ങളിൽ കുത്തിവെപ്പിന് പ്രത്യേക സംവിധാനം വേണം. കേരളത്തിൽ നിന്ന് ഓക്സിജൻ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ കളക്ടർമാരും ഓരോ തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുന്നത് സർക്കാർ പരിശോധിക്കണം. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഊർജിതമാക്കണം. നിയമസഭയിൽ ഐസക് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞു. ബജറ്റിൽ ഐസക് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ജി സുധാകരനെ ക്രൂശിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ആലപ്പുഴ ജില്ലയിൽ CPMൽ ഗുരുതര പ്രതിസന്ധിയുണ്ടെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കോവിഡിന്റെ രണ്ടാം തരംഗം വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസുകൾ 28,447. വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഹാമാരിയെ നിയന്ത്രിക്കാനാവുന്നതേയുള്ളൂ. കാരണം കഴിഞ്ഞ 1.5 വർഷത്തെ അനുഭവപാഠം നമ്മുടെ മുന്നിലുണ്ട്. ഈ വൈറസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, അത് പടരുന്നത് എങ്ങനെ, വൈറസ് ബാധയുണ്ടായാൽ എന്തു ചെയ്യണം, ചികിത്സ എങ്ങനെ വേണം, വൈറസിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിലപ്പെട്ട വിവരങ്ങളെല്ലാം ഇപ്പോൾ നമുക്കുണ്ട്. അതിനാൽ ജാഗ്രതയോടെ എന്നാൽ പരിഭ്രാന്തി തെല്ലും ഇല്ലാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിപ്പോൾ എന്നും ചെന്നിത്തല പറഞ്ഞു. സർക്കാരിനൊപ്പം പ്രതിപക്ഷം യോജിച്ച് പ്രവർത്തിക്കാം. UDF ഘടകകക്ഷി നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, AA അസീസ്, CP ജോൺ, അനൂപ് ജേക്കബ്, ദേവരാജൻ, ജോൺ ജോൺ തുടങ്ങിയവരോട് ഫോണിൽ ഞാൻ ചർച്ച നടത്തിയിരുന്നു. സർക്കാരും ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്ന എല്ലാ നടപടികളുമായും യോജിച്ച് പ്രവർത്തിക്കാമെന്ന് എല്ലാ നേതാക്കളും അറിയിച്ചിട്ടുള്ളതാണ്. കോവിഡ് വ്യാപനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നും ആവശ്യക്കാർക്ക് സഹായമെത്തിച്ചും UDF പ്രവർത്തകരെ രംഗത്തിറക്കിയും പ്രതിപക്ഷം കോവിഡിനെതിരായ പോരാട്ടത്തിൽ പങ്കാളിയായെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു.